ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ആൾക്കൂട്ടത്തെ പേടി, മരണവീട് പേടി, ഉയരങ്ങൾ പേടി, ഉത്തരവാദിത്തം എടുക്കാൻ പേടി, മൈക്ക് എടുക്കാൻ പേടി, പാറ്റ, പല്ലി, എലി തുടങ്ങിയ ജീവികളെ പേടി, അടച്ചിട്ട റൂമിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടി, ലിഫ്റ്റിൽ കയറാൻ പേടി, അങ്ങനെ എന്തൊക്കെ പേടികളാണ് നമുക്കുള്ളത്. പേടി, ഭയം ഒരു വികാരമാണ്. നമ്മൾ മനുഷ്യർ ഒരു വികാരജീവിയാണ്. വികാരങ്ങൾ പലതരമുണ്ട്. ഓക്കെ, അതൊക്കെ വേണ്ടും താനും നമുക്ക് വേണം. ഉദാഹരണത്തിന് പോസിറ്റീവ് വികാരങ്ങൾ. ഈ പോസിറ്റീവ് വികാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കോഡ് ഉപയോഗിച്ച് പറയാം. ഓക്കെ, നമ്മൾ തുമ്മൽ വരുമ്പോൾ അച്ചി എന്ന് പറയത്തില്ലേ. ഓക്കെ, അപ്പോൾ ഹാസി, അത് ദേ കണ്ടോ. അപ്പോൾ ഹാസി, അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ്, ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ സന്തോഷം. എ അഡ്മിറേഷൻ, മതിപ്പ്. എസ് സർപ്രൈസ്, അത്ഭുതം. സി കാം, ശാന്തത. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് വികാരങ്ങളാണ്. ഓക്കെ, നമുക്കിതാണ് കൂടുതൽ വേണ്ടും താനും നമ്മൾ വളർത്തേണ്ടത്. ഇനി നെഗറ്റീവ് വികാരങ്ങൾ എന്ന് പറയുമ്പം നമുക്കതിനെ ഷോർട്ടായിട്ട് ഫ്ലാഗ് എന്ന് പറയാം. ഓക്കെ, എഫ് ഫിയർ, പേടി. എൽ ലോൺലിനെസ്, ഒറ്റപ്പെടൽ. എ ആങ്കർ. ഓക്കെ, ജി ഗിൽറ്റ്, കുറ്റബോധം. ഇതൊക്കെ എന്നാ നെഗറ്റീവ് ഇമോഷൻസാണ്, വികാരങ്ങളാണ്. ഓക്കെ, വികാരങ്ങൾ ഒന്നിനെ നമ്മൾ ഒഴിവാക്കരുത്, നമ്മളത് നിയന്ത്രിക്കാൻ പഠിക്കണം. കാരണം നമുക്കത് വേണം, അല്ലെങ്കിൽ വികാരം നമ്മുടെ പരിധിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ബൈബിൾ പറയുന്നത് പോലെ കുതിരയ്ക്ക് കടിഞ്ഞാണില്ലാത്ത കുതിര പോലെയും കോട്ടകളില്ലാത്ത നഗരം പോലെയായിരിക്കും. നമുക്കറിയാമല്ലോ, ചുറ്റുമതിലുള്ള വീടിൻ്റെ സുരക്ഷിതത്വവും മതിലില്ലാതെ കെട്ടിപ്പൊക്കിയ വീടിൻ്റെ സുരക്ഷിതത്വവും നമുക്കറിയാം അല്ലേ. അതുപോലെയാണ് നമ്മുടെ ലൈഫും. ഓക്കെ, ഉദാഹരണത്തിന് സിമ്പിൾ എക്സാമ്പിൾ, നമുക്ക് ഒരാൾക്ക് പട്ടിയെ കടിക്കാൻ ഓടി വരുന്ന പട്ടിയെ ഒരു പേടിയില്ല, കൊത്താൻ വരുന്ന പാമ്പിനെ പേടിയില്ല, പരീക്ഷ വരുന്നു ഏ ലെവലേഷൻ പേടിയില്ല, അപ്പോൾ എന്തോ പ്രശ്നമില്ലേ. അതുപോലെ കുറ്റബോധം, പപ്പയും അമ്മയും ഇദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളെ ഓർത്ത് കരയുന്നു, ടെൻഷൻ അടിക്കുന്നു, അസുഖമാവുന്നു, എന്നിട്ടും ഒരു കുറ്റബോധമോ ഒരു പാപബോധമോ അനുതാപമോ ഒന്നുമില്ല. ഇതുപോലെ സന്തോഷം, ഉന്നത വിജയം കിട്ടി, ഏയ് ഒരു സന്തോഷവുമില്ല, ഒരു വികാരമില്ല. ഓക്കെ, ഇത് അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, എന്നിട്ടും ഒരു സന്തോഷവുമില്ല. കാണാതിരുന്ന ഒരു കൂട്ടുകാരൻ അപ്രതീക്ഷിതമായി കണ്ടു, ഏയ് ഒരു വികാരമില്ല. എന്നാ എന്തോ പ്രശ്നമില്ലേ, തകരാറില്ലേ. കൂടെ ജീവിക്കുന്നവർക്കായിരിക്കും ശരിക്കും പ്രശ്നം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് സിസ്റ്റർ നിങ്ങളോട് പറയാൻ പോകുന്നത് പേടി ഭയം എങ്ങനെ നമുക്ക് കുപ്പിയിലാക്കി നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാം. നാല് കാര്യമാണ് സിസ്റ്റർ പറയുന്നേ. ഒന്നാമത്തെ കാര്യം, പേടിയെ വീട്ടുകാരിയാക്കരുത്, വിരുന്നുകാരിയാക്കണം. ഓക്കെ, വീട്ടുകാരി എപ്പം കൂടെ ഉണ്ടാവും, വിരുന്നുകാരിയാണെങ്കിൽ കുറച്ച് ദിവസം വരും, നിൽക്കും, പോവും. അതുപോലെ ഈ പേടി എന്നുള്ള വികാരം അതങ്ങ് പോകും. ഓക്കെ, ഒരിക്കലും ജീവിതത്തിൻ്റെ താക്കോല് കൊടുത്ത് മുതലാളിയാക്കി മാറ്റരുത്. രണ്ട്, പേടിയെ ഒഴിവാക്കരുത്, പകരം നമ്മൾ നേരിടണം. ഓക്കെ, അതെങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, മൈക്ക് എടുക്കാൻ പേടി. ഓക്കെ, മൈക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടും, ടെൻഷൻ കൂടും, കൈവിറയ്ക്കും, ചിലപ്പം കൈ തണുക്കും, കണ്ടൻറ്റ് മറന്നുപോകും, ആൾക്കാർ കളിയാക്കും, ഇതൊക്കെ ഉണ്ടാവും. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ, വാട്ട് ഈസ് ദയർ, ഞാൻ ഇനിയും ചെയ്യും. തന്നെത്താനെ പറയണം, ഞാൻ ഇനിയും ചെയ്യും, ആൾക്കാർ കളിയാക്കിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ വിജയിക്കും, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പല ആവർത്തി പറയണം. ഓക്കെ, പല ആവർത്തി പറയണം, ചെയ്യണം. ഒരു 10 തവണ ചെയ്യുമ്പോഴോ നമ്മുടെ ലെവൽ മാറത്തില്ലേ. ഇതുപോലെ മരണ വീട്ടിൽ പോകാൻ പേടിയുള്ള ആളാണെങ്കിൽ എന്നാ ആദ്യത്തെ ദിവസം, ആദ്യമോ രണ്ടാമത്തെ ദിവസമൊക്കെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോകണം. ഒത്തിരി നേരം നിൽക്കണ്ട, ഒരു 5 മിനിറ്റ് തിരിച്ചു വരുന്നു, പിന്നെ മറ്റൊരു സമയത്ത് കുറച്ചുകൂടി സമയം നിൽക്കുന്നു. ഇങ്ങനെ സമയദൈർഘ്യം കൂട്ടിക്കൂട്ടി വരുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ആ പേടി നമ്മൾ കയ്യിലൊതുക്കും, നമുക്ക് പറ്റും, പിന്നെ നമുക്കൊരു പ്രശ്നമായി മാറില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിൻ്റ്, പേടിയെ മനക്കണ്ണുകൊണ്ട്, ഓക്കെ, ഇമാജിൻ ചെയ്ത് നമ്മളെ മനക്കണ്ണുകൊണ്ട് കാണണം, കൂട്ടുകൂടണം, തൊടണം. ഓക്കെ, അതെങ്ങനെയാണ്? ഉദാഹരണത്തിന് എനിക്ക് പട്ടിയെ പേടി. ഓക്കെ, പട്ടിയെ പേടിയാണെങ്കിൽ കണ്ണടച്ച് വിദൂരത്തിൽ പട്ടി നിൽക്കുന്നതായി കാണണം, പിന്നെ അടുത്ത് കുറേ തവണ നമ്മൾ അടുത്ത് നിൽക്കുന്നതായി കാണണം, അതിൻ്റെ ഇടയിൽ നിൽക്കുന്നതായി കാണണം, എന്നിട്ട് അതിനെ തൊടുന്നു, അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ടല്ല, പല ഒരു 21 ദിവസം എടുത്തോ, പല പല തവണയും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രാജുവലി
നമ്മൾ അതിൻ്റെ അളവും ലെവലും ഒക്കെ കൂട്ടി കാണുക. അപ്പോൾ നമ്മൾ ശരിയാകും. ഇതുപോലെ മനക്കണ്ണ് കണ്ണ് കണ്ടു തൊടാൻ പ്രയാസമില്ല. പിന്നീട് നമ്മൾ ഒറിജിനലായിട്ട് പട്ടിയെ കാണുന്നു, വീക്ഷിക്കുന്നു, അടുത്തു വരുന്നു, നമ്മൾ പതിയെ തൊടുന്നു, തൊടാൻ ശ്രമിക്കുന്നു, തൊട്ടുതൊട്ട് നമ്മൾ പിന്നെ കൂട്ടായി മാറും. ഓക്കെ, വിചാരിക്കുക എനിക്ക് പറ്റും, എനിക്ക് പറ്റും, ഞാൻ അതിനെ കീഴടക്കും, അതിൻ്റെ മേൽ ചവിട്ടി നിൽക്കും എന്ന ഒരു ഉറച്ച തീരുമാനം കൂടി വേണം കേട്ടോ. ഇനി ലാസ്റ്റ് നാലാമത്തത്, റീപ്ലേസ് ഫിയർ വിത്ത് ഫെയ്ത്ത്. ഓക്കെ, ഈ ഭയപ്പെടേണ്ട എന്ന വാക്ക് ബൈബിളിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ? 365 തവണ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 365 ദിവസം. ഓക്കെ, എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും കണ്ണ് അടച്ച് ഉറങ്ങി പിറ്റേന്ന് കൊട്ടുവായിട്ട് ഉണരുമ്പോൾ ദൈവം തോളിൽ തട്ടി പറയുന്നത്, മോനെ പേടിക്കണ്ട, പേടിക്കണ്ട, ഡോണ്ട് വറി, ഐ ആം ദെയർ, ഞാൻ കൂടെയുണ്ട്, പേടിക്കണ്ട, ടെൻഷൻ വേണ്ട എന്നല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റർ നാല് വചനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വചനങ്ങൾ ഒത്തിരി വചനങ്ങളുണ്ട്, നാലെണ്ണം സിസ്റ്റർ പറഞ്ഞുതരാം. ഇത് വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ പറയാം. ഓക്കെ, ഒന്ന്, സങ്കീർത്തന 23:4, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നു പോയാലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഓക്കെ, രണ്ട്, സങ്കീർത്തനം 34:4, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കണ്ടോ, അപ്പം ഞാൻ തേടണം, അവിടുന്ന് നമ്മൾക്ക് ഉത്തരം തരും. ഓക്കെ, ഒരു ഭയമല്ല, സകല പേടിയിൽ നിന്ന് മാറ്റും. ഇനി മൂന്നാമത്തത്, ഏശയ്യ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഓക്കെ, ഇനി ലാസ്റ്റ് ഏശയ്യ 41:13, നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിട്ടുണ്ട്, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം വചനങ്ങൾ നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി 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 നമുക്ക് പേടിയെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം, അതിൻ്റെ മേൽ ചവിട്ടി നിന്ന് വളർന്ന് വടവൃക്ഷമാകാം. ഓക്കെ, ഈശാനുഗ്രഹിക്കട്ടെ. ആമേൻ.